ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ് നമ്മൾ ഇന്ന് എട്ടാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ അതായത് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അതായത് പേജ് നമ്പർ 44-നകത്തുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുക മാത്രമല്ല ചെയ്യേണ്ടത് നിങ്ങളത് ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നിങ്ങളത് തന്നെത്താനെ തന്നെ സോൾവ് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ റിപ്പീറ്റഡ് ചെയ്ത് പഠിക്കണം കേട്ടോ മാത്സ് പഠിക്കാനായിട്ട് കുറുക്ക് വഴികളൊന്നുമില്ല നമുക്ക് ബൈ പ്രാക്ടീസ് നമ്മൾ ചെയ്താണ് നമ്മൾ മാത്സ് പഠിക്കുന്നത് കേട്ടോ പിന്നെ ഏറ്റവും ആദ്യമായിട്ടുള്ളത് വേണ്ടത് ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡിഫിക്കൽട്ടുള്ള പ്രോബ്ലംസ് കിട്ടിയാലും നിങ്ങൾ അതിൻ്റെ ആൻസർ കിട്ടിയിട്ടേ നിങ്ങൾ കടന്നുറങ്ങത്തുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല മിടുക്കരായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഒന്നാമത്തെ പ്രോബ്ലം നമുക്ക് ചെയ്യാം അതിനുമുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കാരണം ഇത് കാണുന്ന നിങ്ങൾക്കറിയാം ഇത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളിത് ഷെയർ ചെയ്യുമ്പം അത് ഞങ്ങൾക്ക് ചെയ്യുന്ന അല്ലെ ഓൺലൈൻ ചോക്ക് ബോർഡിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദിയുണ്ട് കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയും നമ്മൾ എത്തിയത് അപ്പം ഇനിയും പുതിയ ഫ്രണ്ട്സ് ഉണ്ട് പുതിയ കൂട്ടുകാർ ഓരോ ദിവസവും നമ്മുടെ കൂടെ മെമ്പേഴ്സ് ആകുന്നുണ്ട് അപ്പം അവരൊക്കെ കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഇത് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ടിക്കറ്റ് റേറ്റ് ഫോർ ദ സയൻസ് എക്സിബിഷൻ ഈസ് 10 rupees ഫോർ എ ചൈൽഡ് ആൻഡ് 26 rupees ഫോർ ആൻ അഡൾട്ട് 740 rupees വാസ് ഗോട്ട് ഫ്രം 50%. ഹൗ മെനി ചിൽഡ്രൻ എമംഗ് ദം ക്വസ്റ്റ്യൻ ഇതാണ് ടിക്കറ്റ് റേറ്റ് ഫോർ ദ സയൻസ് എക്സിബിഷൻ ഈസ് 10 rupees ഫോർ എ ചൈൽഡ് ഒരു കുട്ടിക്കാണെങ്കിൽ നമ്മൾ അല്ലേ ഒരു എക്സിബിഷനോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം കുട്ടികൾക്ക് സെപ്പറേറ്റ് റേറ്റ് മുതിർന്നവർക്ക് മറ്റൊരു റേറ്റ് അങ്ങനെയായിരിക്കും അല്ലേ നമ്മളെവിടെ ചെന്നാലും നമ്മൾ തിയേറ്ററിൽ ചെന്നാലും ഒക്കെ അങ്ങനെയാണ് കുട്ടികൾക്ക് ഒരു റേറ്റ് മുതിർന്നവർക്ക് കുറച്ചുകൂടെ കൂടുതലുള്ള ഒരു എമൗണ്ട് ആയിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ ഇവിടെ കുട്ടികൾക്ക് 10 rupees മേടിക്കുന്നത് ഓക്കെ കുട്ടികൾക്ക് 10 rupees അതുപോലെ തന്നെ അഡൾട്ടിന് 26 rupees ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 740 rupees വാസ് ഗോട്ട് ഫ്രം 50% ടോട്ടൽ അപ്പോൾ എത്ര പേഴ്സൺസ് ഉണ്ട് എത്ര ആളുകളുണ്ട് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 50 പേരാണുള്ളത് അതിലെല്ലാവർക്കും കൂടി 740 rupees നമുക്ക് കിട്ടി ഹൗ മെനി ചിൽഡ്രൻ എമംഗ് ദം അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികളുണ്ടെന്നാണ് നമുക്ക് അറിയേണ്ടത് ഓക്കെ അപ്പോൾ നമുക്കതിന് എത്ര കുട്ടികളാണ് നമുക്ക് ഉള്ളതെന്ന് അറിയേണ്ടത് അപ്പോൾ നമുക്ക് ആ അറിയത്തില്ലാത്ത നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിന് നമുക്ക് എക്സ് ഒന്ന് കൊടുക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് സ്റ്റെപ്പായിട്ട് എഴുതണം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഴുതാം അതായത് ഇത് പേജ് നമ്പർ 44 കേട്ടോ പേജ് നമ്പർ 44 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കുട്ടികൾക്കുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 rupees കേട്ടോ അടുത്തത് ടിക്കറ്റ് റേറ്റ് ഫോർ അഡൾട്ട്സ് അഡൽട്ട്സ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർ മുതിർന്നവർക്കുള്ളത് 26 rupees ആണ് കേട്ടോ അതിന് ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് അല്ലേ ടോട്ടൽ അതായത് ടിക്കറ്റ് റേറ്റിൽ കളക്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 740 rupees ആണ് അല്ലേ 740 ആണ് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എത്ര ആളുകളുണ്ടായിരുന്നു 50 പേര് ടോട്ടൽ ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഹൗ മെനി ചിൽഡ്രൻ എമംഗ് ദം അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ചിൽഡ്രൻ അപ്പോൾ അത് എക്സ് എന്ന് നമുക്ക് എടുക്കാം ഓക്കെ നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു കാര്യം പറയട്ടെ നമ്പർ ഓഫ് ചിൽഡ്രൻ നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് അഡൾട്ട് അങ്ങനെയാണെങ്കിൽ മുതിർന്നവരുടെ എണ്ണം എത്രയായിരിക്കും ആകെയുള്ള ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 50 50-ൽ എക്സ് എന്ന് പറയുന്നത് ചിൽഡ്രൻ കുട്ടികളുടെ എണ്ണമാണ് അപ്പോൾ അഡൾട്ടിൻ്റെ എണ്ണം എത്രയായിരിക്കും ഈ 50-ൽ നിന്ന് എക്സ് കുറയ്ക്കുന്നതായിരിക്കും 50 - X ആയിരിക്കും അതായത് നമ്പർ ഓഫ് അഡൾട്ട്സ് ഈസ് ഈക്വൽ ടു 50 - X ആയിരിക്കും ഓക്കെ അത് മനസ്സിലായല്ലോ ടോട്ടൽ നമ്പർ 50 അതായത് ചിൽഡ്രനും അഡൾട്ടൂടെ കൂടി 50 അതിനകത്ത് ചിൽഡ്രൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ചിൽഡ്രൻ്റെ എണ്ണം എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അഡൾട്ടിൻ്റെ എണ്ണം 50 - X ആയിരിക്കും ഇനി നോക്കിക്കേ ഇനി നമുക്ക് ടിക്കറ്റ് റേറ്റ് ഫോർ എ ചിൽഡ്രൻ കുട്ടികളുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10 rupees കുട്ടികളുടെ എണ്ണം എത്രയാണ് എക്സ് ആണ് അപ്പം ആ കുട്ടികൾ 10 rupees വെച്ച് എക്സ് നമ്പർ ഓഫ്
സ്റ്റുഡൻസിൽ എക്സ് നമ്പർ ഓഫ് ചിൽഡ്രൻ കുട്ടികളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? ടെൻ എക്സ് അല്ലേ കിട്ടുന്നത്? ആണ്, 10 രൂപ വെച്ച് എക്സ് കുട്ടികളിൽ നിന്ന്, എക്സ് നമ്പർ ഓഫ് കുട്ടികളിൽ നിന്ന് കിട്ടുന്ന 10 × x. ഓക്കെ, പ്ലസ് അഡൽട്ട്. അഡൽട്ട് എത്രയാണ്? 50 − x ആണ് അല്ലേ. അഡൽട്ടിന് എത്ര രൂപയാണ്? 26 രൂപയാണ്. ഓക്കെ മക്കളെ, ഇത് ടിക്കറ്റ് റേറ്റ് ഫോർ അഡൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ് കേട്ടോ, ₹25 ആണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ₹26 എന്നാണ്, അത് തെറ്റാണ്, അത് മിസ്റ്റേക്കാണ് കേട്ടോ. മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അത് 25 എന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഓക്കെ, ₹25 ആണ് അഡൽട്ടിൻ്റെത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഫോമിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരണം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ചിൽഡ്രൻ, കുട്ടികൾക്കുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അപ്പം എത്ര കുട്ടികളുണ്ട്? എക്സ് കുട്ടികളുണ്ട്. അപ്പോൾ 10 രൂപ വെച്ചിട്ട് എക്സ് അല്ലേ, അതായത് 10 × x, ഇതാണ് കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പൈസയുടെ എമൗണ്ട്, 10x അല്ലേ. 10 രൂപ വെച്ച് എക്സ് കുട്ടികളിൽ നിന്ന് മേടിക്കുന്നതാണ് 10x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് അഡൽട്ടിൻ്റെ എണ്ണം എന്താണ്? 50 − x. അഡൽട്ടിന് എത്ര രൂപയാണ്? 25 രൂപീസ് ആണ്. അപ്പോൾ 25 × 50 − x, ഇത് ഇവരുടെ നമ്പറാണ് കേട്ടോ, 50 − x, ഇവർ എത്ര പേരുണ്ടെന്നുള്ളതാണ് 50 − x. അതിനെ നമ്മൾ ഈ ടിക്കറ്റ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് അഡൾട്ടിൽ നിന്ന് ടോട്ടൽ കിട്ടുന്ന പൈസയാണ് 25 × 50 − x. ഇനി ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര രൂപ കിട്ടി? 740 രൂപ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് ഓപ്പൺ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം 10x എന്നുള്ളത് ഇവിടെ കിടന്നോട്ടെ, പ്ലസ് 25 × 50. 25 × 5 എത്രയാണ്? 125 ആണ്. പിന്നെ ഒരു സീറോയും കൂടെ, അപ്പം 1250. ഇനി ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ഇട്ടു. 25 × x, 25x = 740 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഇതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കണ്ടവർക്കറിയാം, നമുക്കിതിനെ ഒരു ഈ 10x + 1250 നമുക്ക് ഈ സൈഡിൽ തന്നെ എഴുതാം. 10x + 1250 = ഈ −25x ടീച്ചർ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് 25x എന്ന് കിട്ടും, പ്ലസ് 740 എന്ന് കിട്ടും. ഇത്രയും ചെയ്തത് മനസ്സിലായോ എല്ലാവർക്കും? അതായത് ഇവിടെ നമുക്ക് ഇവിടെ −25x ഉണ്ടായിരുന്നതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അതങ്ങനെ കൊണ്ടുപോകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഈ നമുക്ക് ചോദ്യം, അതായത് 10x കൂട്ടത്തിൽ എത്ര എക്സ് ആഡ് ചെയ്താൽ 25x ആകും? 10x കൂട്ടത്തിൽ 15x ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, 10x കൂടെ 15 കൂട്ടുവാണെങ്കിൽ 25 ആകും. അപ്പോൾ നമുക്ക് 15x, പക്ഷേ 15x മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25x ആവത്തുള്ളൂ. പക്ഷേ ഇവിടെ 740 കൂടി ഉണ്ട്, അപ്പോൾ നമുക്ക് പ്ലസ് 740 കൂടെ നമ്മളിവിടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പം 15x കൂട്ടത്തിൽ 740 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 10x കൂട്ടത്തിൽ 15x + 740 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 25x + 740 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിന് തൊട്ട് മുമ്പിലത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ടോട്ടൽ കൺഫ്യൂഷനായി പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അതായത് 10x കൂട്ടത്തിൽ 15x + 740 ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 25x + 740 കിട്ടും. അപ്പോൾ നമ്മൾ ഓൾറെഡി 10x കൂട്ടത്തിൽ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? 1250 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനോട് ഈക്വൽ ആണ്? ഈ 15x + 740 ഈക്വലാണ്. അതായത് 15x + 740 = 1250 എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്തു നിന്ന് 15x മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്താം, 740 നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ഇവിടെ പ്ലസ് ആണ്, ഇവിടെ വരുമ്പോൾ മൈനസ് വരും, കുറച്ചു. അപ്പോൾ ഇനി 1250 നിന്ന് 740 കുറയ്ക്കണം. കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 1250 നിന്ന് 740 സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പം 510 കിട്ടും. ഓക്കെ, 510 എന്ന് കിട്ടും. അതായത് 15x = 510, ദെയർഫോർ x = 510/15 എന്ന് വരും. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 15 കൊണ്ട് ചെയ്യാം, അപ്പോൾ 3 എന്ന് കിട്ടും. ഇതിനെ 5 കൊണ്ട് ചെയ്താൽ 1 5s are 5, നടുക്ക് 1 ആണ്, സോ 0 കൊടുക്കും. 5 2s are 10. ഓക്കെ, 1 3s are 3, 3 3s are 9, 3 4s are 12. അപ്പോൾ നമുക്ക് x = 34 എന്ന് കിട്ടും. x = 34 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? x നമ്മൾ എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്? നമ്പർ ഓഫ് ചിൽഡ്രൻ. ദെയർഫോർ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈസ് 34 ആൻഡ് ദ നമ്പർ ഓഫ് അഡൾട്ട് ഈസ് 50 − x. 50 − x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 − 34 = എത്ര വരും?
16 എന്ന് വരില്ലേ അപ്പോൾ അഡൾട്ട് എത്ര പേരാ ഉള്ളത് 16 പേരാണ് ഉള്ളത് അപ്പോൾ ഇത് നിങ്ങൾ ഈ ഈ സെന്റൻസ് നിങ്ങൾ ഒന്നുകൂടി എടുത്ത് താഴെ എഴുതണം കേട്ടോ ദെർഫോർ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു 34 ആൻഡ് ദ നമ്പർ ഓഫ് അഡൾട്ട് ഈസ് ഈക്വൽ ടു 50 മൈനസ് 34 ഈസ് ഈക്വൽ ടു 16 എന്ന ആൻസർ നമുക്ക് കിട്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എ ക്ലാസ് ഹാസ് ദ സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഒൺലി 8 ബോയ്സ് വെർ ആബ്സെൻറ്റ് ഓൺ എ പർട്ടിക്കുലർ ഡേ ആൻഡ് ദെൻ ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ഡബിൾ ദ നമ്പർ ഓഫ് ബോയ്സ് വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ക്വസ്റ്റ്യൻ ഇതാണ് എ ക്ലാസ് ഹാസ് സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഓക്കെ നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും എന്താണ് ഈക്വൽ തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിനകത്ത് ഇത് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് 44-ാമത്തെ പേജിൽ കേട്ടോ 44-ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും ആ ക്ലാസ്സിൽ തുല്യമാണ് ഓക്കെ ഒൺലി 8 ബോയ്സ് ആർ ആബ്സെൻ്റ് ആണ് പർട്ടിക്കുലർ ഡേ അപ്പോൾ നമുക്ക് തുല്യമാണെങ്കിൽ അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് നമ്പർ ഓഫ് ബോയ്സ് നമുക്ക് എന്തായിട്ട് എടുക്കാം ഈക്വൽ ടു എക്സ് അല്ലേ നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും എക്സ് തന്നെയാണ് ഓക്കെ ഇനി ഒരു ദിവസം എന്ത് സംഭവിച്ചു ഓൺലി 8 ബോയ്സ് ആർ ആബ്സെൻ്റ് ഓൺ എ പർട്ടിക്കുലർ ഡേ ആൻഡ് ദെൻ ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ഡബിൾ ദ നമ്പർ ഓഫ് ബോയ്സ് ഓക്കെ അപ്പോൾ ഒരു ദിവസം എന്ത് സംഭവിച്ചു ബോയ്സ് എന്ന് പറയണത് ഒരു ദിവസം ബോയ്സ് 8 പേര് ആബ്സെൻ്റ് ആയിരുന്നു അതായത് നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഈ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് അതായത് 8 പേര് ഒരു ദിവസം ആബ്സെൻ്റ് ആയിരുന്നു ആ ദിവസം എന്ത് സംഭവിച്ചു ദെൻ ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ഡബിൾ ദ നമ്പർ ഓഫ് ബോയ്സ് അപ്പം നമ്പർ ഓഫ് ബോയ്സിൻ്റെ എണ്ണത്തെക്കാളും ഡബിളായി ഗേൾസിൻ്റെ എണ്ണം അപ്പം എങ്ങനെ എഴുതാം നമുക്കത് അതായത് ആ ദിവസം അതായത് 8 പേര് ബോയ്സ് ആബ്സെൻ്റ് ആയ ദിവസം ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഈ ആബ്സെൻ്റ് ആയ ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ട്വൈസ് ആയിരുന്നു മനസ്സിലായോ ഇതാണ് നമുക്ക് കിട്ടുന്ന കാര്യം അതായത് ഒരു ദിവസം ബോയ്സ് 8 പേര് ആബ്സെൻ്റ് ആയിരുന്നു അന്നത്തെ ദിവസം ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ 2 times ആയിരുന്നു ഓക്കെ അതായത് 2 × x-8 അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട്സ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും എണ്ണം കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കിത് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം അപ്പം നമുക്കിനി ഇതിനെ സോൾവ് ചെയ്താൽ മതി ഇത്രയും കാര്യമുള്ളൂ അതായത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതനുസരിച്ചിട്ട് 8 സ്റ്റുഡൻസ് ബോയ്സിലെ 8 പേര് ആബ്സെൻ്റ് ആയ ദിവസം ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഗേൾസിൻ്റെ എണ്ണം എക്സ് തന്നെയാണ് ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ആ ആബ്സെൻ്റ് ആയ ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ട്വൈസ് ആണ് ഇരട്ടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇതിനെ നമുക്കൊന്ന് ആദ്യം ഇതിനെ നമുക്കൊന്ന് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യാം 2 × x 2x അല്ലേ മൈനസ് ആണ് 2 × 8 16 എന്ന് കിട്ടില്ലേ ആണ് അപ്പോൾ നമുക്കിനി നോക്കാം നമുക്കിവിടുത്തെ ഈ -16 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം അതായത് x+16 = 2x എന്ന് വന്നു അല്ലേ x+16 = 2x എന്ന് വന്നു ഇനി നോക്കിക്കേ എക്സിൻ്റെ കൂട്ടത്തിൽ എന്തോ ഒരെണ്ണം ആഡ് ചെയ്തപ്പം 2x എന്ന് വന്നു എക്സിൻ്റെ കൂട്ടത്തിൽ 2x എക്സിൻ്റെ കൂട്ടത്തിൽ എന്ത് ആഡ് ചെയ്താലായിരിക്കും 2x വരുന്നത് എക്സിൻ്റെ കൂട്ടത്തിൽ എക്സ് തന്നെ ആഡ് ചെയ്താലായിരിക്കും 2x വരുന്നത് അപ്പോൾ നമുക്ക് ഈ എക്സിൻ്റെ കൂട്ടത്തിൽ എക്സ് തന്നെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് 2x വരുന്നത് അതായത് നമുക്ക് എന്ത് പറയാം x = 16 എന്ന് പറയാം കണ്ടോ ഒറ്റയടിക്ക് നമുക്ക് ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റി അപ്പോൾ x = 16 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എക്സ് എന്താണ് നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് നമ്പർ ഓഫ് ബോയ്സ് ആണ് എക്സ് എന്ന് പറയുന്നത് ദെയർഫോർ ദ നമ്പർ ഓഫ് ഗേൾസ് = 16 ആൻഡ് ദ നമ്പർ ഓഫ് ബോയ്സ് = 16 അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും സെയിം ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ രണ്ടും എക്സ് എന്ന് എടുത്തത് അതിനുശേഷം ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ബോയ്സ് 8 പേര് ആബ്സെൻ്റ് ആയിരുന്നു അപ്പം ബോയ്സിൻ്റെ എണ്ണത്തിൽ നിന്ന് 8 പേര് ആബ്സെൻ്റ് ആയി അതായത് x - 8 എന്നായി ആ ദിവസം ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഗേൾസിൻ്റെ എണ്ണം എക്സ് ആണ് അല്ലേ അതെന്ന് പറയുന്നത് ഈ ബോയ്സിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടിയായിരുന്നു അതായത് x = 2 × x - 8 ഓക്കെ 2 × x - 8 അതാണ് അവിടെ തന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള റിലേഷൻ ഇതിനെ നമ്മൾ x = 2 × x 2x പിന്നെ -2 × 8 16 എന്ന് കിട്ടി ഇനി ഇതിനെ നമ്മൾ ഈ -16 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു സോറി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലം പോലെ അതേ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ അതായത് എക്സിൻ്റെ കൂടെ എന്തോ ഒന്ന് ആഡ് ചെയ്യുമ്പോഴാണ് 2x കിട്ടുന്നതെന്ന് വരാൻ വേണ്ടി അപ്പോൾ എക്സിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 2x കിട്ടുന്നത്
എക്സിൻ്റെ കൂടെ എക്സ് ആഡ് ചെയ്യുമ്പോഴാണ് ടു എക്സ് കിട്ടുന്നത്. അപ്പോൾ എക്സ് പ്ലസ് അപ്പോൾ എക്സ് ആണ് 16 എന്ന് പറയുന്നത്. ഓക്കെ, എക്സിൻ്റെ കൂടുതൽ എക്സ് ആഡ് ചെയ്യുമ്പോഴാണ് ടു എക്സ് കിട്ടുന്നത്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 16 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടി. അപ്പം നമ്പർ ഓഫ് ഗേൾസ് ഈസ് ഈക്വൽ ടു 16 ആൻഡ് നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പേജ് നമ്പർ 44 ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക്ബോർഡ്. ഗുഡ് ബൈ.